പത്തനംതിട്ട മുനിസിപ്പാലിറ്റി വക ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു. 9 കോടി രൂപ ചെലവാക്കിയാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള മുനിസിപ്പാലിറ്റി വക സ്ഥലത്താണ് പുതിയ ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നത്. ഇതിനായി 2 ഏക്കർ സ്ഥലം അളന്നുമാറ്റി ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്റ്റേഡിയം നിർമ്മാണത്തിന് കേന്ദ്ര കായിക മന്ത്രാലയം 6 കോടി രൂപ നൽകും. 3 കോടി രൂപ കെ ശിവദാസൻ നായർ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ഈ ഇൻഡോർ സ്റ്റേഡിയം വരുന്നതോടുകൂടി പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ഇവിടെയുള്ള കായിക സ്വപ്നങ്ങൾക്ക് പുതിയ ഒരു രൂപവും ഭാവവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതിയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വോളിബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ സ്റ്റേഡിയത്തിൽ 10,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്ലാനിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ മണ്ണ് പരിശോധന പൂർത്തിയാകും. മണ്ണു പരിശോധനാ ഫലം ലഭിച്ച ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങാനാണ് പത്തനംതിട്ട നഗരസഭ ആലോചിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.